ഫൈനലി നമ്മുടെ ഗ്രൂപ്പ് ഹോമോ ഗ്രൂപ്പ് നിരവധി സ്പീഷീസുകൾ ഹോമോ ഗ്രൂപ്പിലുണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെയും ഇന്ന് നിലനിൽക്കുന്ന ഒരേയൊരു കണിയും മാത്രമാണ് മനുഷ്യന്റെ കുടുംബത്തിൽ നിരവധി സ്പീഷീസുകൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൽപ്പെട്ട നാലോളം സ്പീഷീസുകൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു ഹോമോസാപ്പിയൻസ് ഹോമോ ഹോമോനിയാൻഡ്രിതൻസിസ് ഹോമോ ഹോമോഫ്ലോറൻസിസ് തുടങ്ങി ഹോമോ എറക്റ്റസ് തുടങ്ങി നാല് സ്പീഷീസുകളിലും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ വ്യാപനം വഴി സോമോസാപ്പിയൻസ് എന്ന വിഭാഗം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ നമ്മുടെ ജനസാണ് ഹോമോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം ഏകദേശം ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മനുഷ്യൻ്റെയും ഏപ്പിൻ്റെയും ഒരു പൊതുപൂർവികൻ എന്നറിയപ്പെടുന്ന സഹലന്ത്രോപ്പസ് അതിൽ നൊറോനിൻ പിന്നീട് ആസ്റ്റലോപിത്തേക്കിസിലേക്കും അതിൽ നിന്നും ആസ്റ്റലോപിത്തേക്കസ് അഫാരൻസിലേക്കും വരികയാണ് അവിടെ നിന്നാണ് ഏകദേശം രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യ കുടുംബത്തിലെ മറ്റ് ജീവികൾ ഉണ്ടാകുന്നത് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫോസിലാണ് നേരത്തെ കാണിച്ച ലൂസിയുടെ അത് ലൂസിയുടെ സ്പീഷീസിൽ നിന്നാണ് മനുഷ്യകുലത്തിലെ ആദ്യ ജീവി ഉണ്ടാകുന്നത് ഹോമോഹാബിലിസ് ആസ്റ്റലോപിത്തേക്കസ് അഫാരൻസിൽ നിന്നുണ്ടായി എന്ന് കരുതപ്പെടുന്ന ഹോമോഹാബിലിസിന് ഹാൻഡിമാൻ എന്നായിരുന്നു അറിയപ്പെടുന്നത് മനുഷ്യബുലത്തിൽ എന്തിനു പെടുത്തി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റു പൂർവികരുമായിട്ട് ഇവർ പുലർത്തിയിരുന്നു ഒന്ന് അത് അതായത് ടൂൾസ് ഉണ്ടാക്കാനുള്ള കഴിവ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ടൂൾസ് ടൂൾസൊന്നുമല്ല വളരെ വളരെ പ്രിമിറ്റീവായ വളരെ വളരെ ലളിതമായ കല്ലുകൾ കൊണ്ടുള്ള ടൂൾ എന്തിനായിരിക്കും ഇവ കല്ലുകൾ കൊണ്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഭക്ഷണക്രമം ക്രമങ്ങൾ ഒരു ഒരു ഉത്തരമായിരിക്കാം മാംസം കീറാൻ വേണ്ടിയിട്ട് അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ജീവികളുടെ ഫോഴ്സുകളുടെ കൂടെ അവരുടെ ടൂൾസും അതേപോലെ അവ കഴിച്ചിരുന്ന മൃഗങ്ങളുടെ അസ്ഥികളും ലഭ്യമായിട്ടുണ്ട് ഏകദേശം ഇരുപത് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് ഈ ജീവി ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു ലെസ് പ്രൊട്രൂഡിങ് ഫേസ് മറ്റൊരു ഫീച്ചർ മുഖം കൂടുതൽ ഫ്ലാറ്റ് ആവുകയാണ് മുഖം കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണ് മറ്റ് ഏപ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫ്ലാറ്റർ ഫേസ് ആണ് ഉയരം കുറച്ചുകൂടെ വർദ്ധിച്ചു അഞ്ച് ഫീറ്റ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റിയിലുള്ള മാറ്റമാണ് അതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തത്തിലുള്ള മാറ്റമാണ് ഒരു സഡൻ ഷൂട്ടായിരുന്നു സംഭവിച്ചത് ആസോപിത്തേക്കിസിൻ്റെ ചില പ്രോപ്പർട്ടീസെങ്കിലും അത് അതിനുണ്ടായിരുന്നു സ്വാഭാവികമാണ് കാരണം അങ്ങനെ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഹോമോ വർഗ്ഗത്തിലെ ഹോമോജനസിലെ ആദ്യത്തെ ആദ്യകാല സ്പീഷീസുകളിൽ ഒന്നായിട്ടാണ് ഹോമോഹബലിസ് അല്ലെങ്കിൽ ഹാൻഡിമാൻ അറിയപ്പെടുന്നത് ഹോമോഹബിലിസ് ഉപയോഗിച്ചിരുന്ന ടൂളുകളുടെ ചില ചില ഫോസ് ചില ഫോസ്റ്റൽ റെക്കോർഡുകളാണ് ഇതൊക്കെ ഹോമോ എറക്റ്റസ് മനുഷ്യ കുടുംബത്തിലെ ഒരുപക്ഷെ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ഹീറോ എന്ന് വിളിക്കാവുന്ന ഒരു സ്പീഷീസാണ് ഹോമോ എറക്റ്റസ് കാരണം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന സ്പീഷീസ് ആണ് ഹോമോ എറട്ടസ് ഏകദേശം ഒന്നര മുതൽ രണ്ട് മില്യൺ വർഷങ്ങൾ വരെ അതായത് ഇരുപത് ലക്ഷം വർഷങ്ങളോളം മനുഷ്യ ഈ ഈ മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു നമ്മൾ ആധുനിക ഹോമോ സാപ്പിയൻസ് ഉണ്ടായിട്ട് ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ നമ്മളെ കാണുമ്പം ഏകദേശം പത്തിരട്ടയോളം സമയം ഈ ജീവി ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു വളരെ പ്രാധാ മനുഷ്യ പരിണാമത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഹോമോ എറട്ടസ് എന്നുള്ളത് ഹോമോ എറട്ടസിൻ്റെ കാലത്താണ് പല പല മനുഷ്യൻ ഇന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഇന്ന് മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെ തുടക്കം ഈ ഹോമോ എറട്ടസിന്റെ കാലത്തിലാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനുഷ്യൻ്റെ ഒട്ടുമിക്ക പ്രോപ്പർട്ടികളും കാണിക്കുന്ന ഒരു ജീവിയാണ് ഒരു ജീവിയായിരുന്നു ഹോമോ എറട്ടസ് യൂസഫ് ഫയർ ആദ്യമായിട്ട് തീ തീയുടെ ഉപയോഗം കണ്ടുപിടിച്ച മനുഷ്യൻ ഏകദേശം അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ തീ കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ചൈനയിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ആദ്യത്തെ സഞ്ചാരി ഇവനായിരുന്നു ആഫ്രിക്ക വിട്ട് ആഫ്രിക്ക ഭൂഖണ്ഡം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയ ആദ്യത്തെ ഹോമോജനസ് ആദ്യത്തെ ഹോമിനിട്ട് തന്നെ ഹോമോ എറട്ടസ് ആയിരുന്നു ഹോമോ എറട്ടസ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളപ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ടായ ആഫ്രിക്കനെ നമ്മൾ ഹോമോ എർഗാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ടെക്നിക്കലി രണ്ടും ഒന്നാണ് ഹോമോ എർഗാസ്റ്ററും ഹോമോ എറട്ടസും സമാനകാലത്തിൽ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളായിരുന്നു രണ്ടും ഒരു സ്പീഷീസ് ആയിട്ടാണ് കാണുന്നത് ഹോമോ ഹോമോർഗാസ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം അല്ലെങ്കിൽ അതിന് വേറെ പേര് കൊടുത്തിരിക്കുന്നു കാരണം ഈ ഹോമോ എർഗാസ്റ്റിൽ നിന്നാണ് പിന്നീട് മനുഷ്യന്റെ കൈവഴികൾ വരുന്നത് ആധുനിക മനുഷ്യൻ്റെ കൈവഴികൾ ആദ്യത്തെ വേട്ടക്കാരൻ വേട്ടയാടി ജീവിച്ച നായാടി ജീവിച്ച ആദ്യത്തെ ഹോമിനിറ്റ് ഹോമോരട്ടസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ മനുഷ്യ മനുഷ്യനുമായി സാദൃശ്യമുള്ള പ്രോപ്പർട്ടികളായിരുന്നു മനുഷ്യനുമായി സാദൃശ്യമുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് വഴി ആണ് ഹോമോ എറാട്ടിസ് പുറപ്പെട്ടു പോയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും വർഷങ്ങളെടുത്തായിരിക്കാം മറ്റ് ഏരിയകളിലെത്തിയത് ആദ്യം മിഡിൽ ഈസ്റ്റ് പിന്നീട് ഒരു വിഭാഗം വഴി പിരിഞ്ഞ് യൂറോപ്പിലേക്ക് പോവുകയും പിന്നീട് ആ വിഭാഗമാണ് നിയാൻഡർ താലാക്കയായി മാറുന്നത് നമ്മൾ അതിലേക്ക് നമ്മൾ പിന്നീട് വരും പിന്നെ ഒരു വിഭാഗം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എന്തിന് ഇന്തോനേഷ്യയിൽ പോലും എത്തിയതായിട്ട് രേഖകളുണ്ട് ഹോമോറിട്ടേഴ്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടൂൾ യൂസർ ആയിരുന്നു കുറച്ചുകൂടെ ഹോമോഹാബിലിസ് ഉപയോഗിച്ചതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ് എന്നാലും നമ്മൾ ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു കല്ലിൻ്റെ കഷ്ണമെന്ന് മാത്രമേ തോന്നുള്ളൂ പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഹാൻഡ് ആക്സ് പേഴ്സിങ്ങിന് കുത്താൻ വേണ്ടി ഉപയോഗിക്കാം കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഹോമോ ഹോമോഹാബിലിസിനേക്കാളും കൂടുതൽ ടൂൾ മേക്കിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൊരു ജീവിയായിരുന്നു ഹോമോ എറക്റ്റസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വളരെ ദീർഘകാലം ജീവിച്ചിരുന്ന വളരെ ദീർഘകാലം ഏതാണ്ട് ഇരുപത് ലക്ഷം വർഷത്തോളം ഭൂമുഖത്തുണ്ടായിരുന്ന ഒരു ജീവജാലമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഇവിടെ കാണുന്നത് ഏകദേശം രണ്ട് മില്യൺ വർഷം മുമ്പ് ജീവിച്ചിരുന്നതും ഇത് ഏകദേശം അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇവയുടെ തല തലയോട്ടിയുടെ ഘടന പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഹോമോറക്റ്റസിൻ ഫോർഹെഡ് അല്ലെങ്കിൽ നെറ്റി വളരെ കുറവായിരുന്നു ഒരു പക്ഷേ ഇല്ലെന്ന് തന്നെ പറയാം ഇത് ഒരു ഇതിനു മുമ്പുണ്ടായിരുന്ന ആസ്ട്രോപിത്തേക്കസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നെറ്റിയിൽ കണ്ണിൻ്റെ റോ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസ്സാണ് പക്ഷേ തലച്ചോറ് വളർന്നു വരുന്നവരുടെ ക്രാനിയം തലയോട്ടിയും വളരും അതിനനുസരിച്ച് തലയുടെ ഷേപ്പ് മാറും കൂടുതൽ റൗണ്ടഡ് ഷേപ്പിലേക്കാണ് മാറിയിട്ടുള്ളത് ഫേസ് കുറച്ചുകൂടെ ആവുകയാണ് മൂക്കുകൾ കുറച്ചുകൂടെ പുറത്തേക്ക് ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ സെക്ഷൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് സെക്ഷൽ ഡൈമോർഫിസം എന്ന് വെച്ചാൽ ഒരു സ്പീഷീസിലെ ആൺ പെൺ ജീവികൾ തമ്മിലുള്ള ഫിനോ ടൈപ്പ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതുപോലെ മറ്റു രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനുഷ്യരിൽ ഏകദേശം അതൊരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് ആ ഒരു വ്യത്യാസം ആണും പെണ്ണും തമ്മിലുള്ള സോറി സാമ്യത അതേ ഏതാണ്ട് സമാനമായ സാമ്യതകൾ തന്നെ സെക്ഷൽ ഡൈമോർഫിസത്തിൽ ഹോമോറട്ടസ് കാണിച്ചിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ജീവികൾ വളരെയധികം വ്യത്യസ്തരായിരുന്നു ആണിൻ്റെയും പെണ്ണിൻ്റെയും സൈസ് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു വലിയ ആണുങ്ങളും ചെറിയ പെണ്ണുങ്ങളും ഒക്കെയായിരുന്നു പക്ഷേ ഹോമോ ഒരട്ടസിൻ്റെ കാലത്തുമ്പോഴേക്കും ആ ഒരു സൈസിലുള്ള ഡിഫറൻസ് ഒക്കെ മാറിവരികയാണ് മറ്റൊരു പ്രത്യേകത തലച്ചോറിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതോടെ ഈ ഒരു സ്പീഷീസ് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബൈപ്പിടലൂടെ ആകുമ്പോൾ നമ്മുടെ ബർത്ത് കനാൽ പ്രസവിക്കുന്ന ആ ഭാഗം അതിൽ അതിൽ അതിലൂടെ ഈ വലിയ തല പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യനും മനുഷ്യനുൾപ്പെടുന്ന മറ്റ് ഹോമനടുകൾക്കും ജനിക്കുന്ന കുട്ടികൾ വളരെ പ്രീമെച്യോർഡായിരിക്കും നമുക്ക് ഉദാഹരണം ചിമ്പാൻസിയുടെ കാര്യം എടുക്കും ചിമ്പാൻസിയുടെ കുട്ടി മെച്ചുവേഡ് ആകാൻ വളരെ കുറച്ച് ആറു വർഷം ഏഴ് വർഷം എടുക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണതയെത്താൻ ഏകദേശം ഇരുപത് വർഷം പതിനെട്ട് മുതൽ ഇരുപത് വർഷത്തോളം ആണ് എടുക്കുന്നത് അപ്പോൾ അത്രയും പ്രീമെച്ചൂർഡായിട്ടുള്ള ബേബി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ജുവനൈൽ സ്റ്റേജ് കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്ക് മാതാവിന് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റ് മെച്യുറേഷനാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഇതും ഒരു പ്രത്യേകതയാണ് ഹോം കാര്യം നമ്മൾ നമ്മളിലേക്കുള്ള നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ ടൂൾ യൂസ് നേരത്തെ സൂചിപ്പിച്ചു വളരെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് താമസിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ട് നേടാനുള്ള ഒരു അഡാപ്ഷൻ അഡാപ്റ്റബിലിറ്റി നേടി ഈ അഡാപ്റ്റബിലിറ്റി എന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു പക്ഷേ എല്ലാ പരിണാമങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന അനുകൂലമായും പ്രതികൂലമായും വർത്തിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഏ ഏത് ജീവിയാണോ ഏറ്റവും കൂടുതൽ ക്ലൈമാറ്റിക് വേരിയേഷൻസിന് അഡാപ്റ്റബിലിറ്റി നേടുന്നത് ആ ജീവിയാണ് കൂടുതൽ സർവൈവ് ചെയ്യുക മ ഹോമോരട്ടസിൽ ഇത് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് കണ്ടുവരുന്നു കാരണം മറ്റുള്ള ക്ലൈമാറ്റുകളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് ആ കാല ആ കാലഘട്ടത്തിൽ തന്നെ ഹോമോ ഹോമോവെറട്ടസ് നേടിയിട്ടുണ്ടായിരുന്നു എക്സ്പാൻഷൻ ഓഫ് ബ്രെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹോമോ ഹോമോവെറട്ടസിൻ്റെ കാലം എത്തുമ്പോഴേക്കും ഏകദേശം മനുഷ്യൻ്റെ തലച്ചോറിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ഒരു അളവിലേക്ക് ഹോമോ ഹോമോവറട്ടസിൻ്റെ തലച്ചോറ് വളർന്നു കഴിഞ്ഞിരുന്നു ോക്കൻസോൾ മുതൽ ആസ്ക്ലോപിത്തേഗിസ് വരെ വളരെ വളർച്ചയൊന്നും ഇല്ലായിരുന്നു ഹോമോ ഹബിലിസിൻ്റെ കാലം തൊട്ട് തലച്ചോറിൽ തലച്ചോറിൻ്റെ വ്യാപ്തത്തിൽ വളരെ കൂടുതൽ വർധനയാണ് ഉണ്ടായത് പിന്നീട് ഹോമോ ഹോമോസാപ്പിയൻസിലെത്തുമ്പോൾ അത് അതിൻ്റെ ഏറ്റവും പീക്കിലാണ് ചെന്ന് നിൽക്കുന്നത് പീക്കിലല്ല അതിന് ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട് ഞാൻ പറയാം മറ്റൊരു പൂർവികൻ ഹോമോ ആൻറ്റസസ് ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഹോമോ എറട്ടസ് ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ടു പോയി യൂറോപ്പിലെത്തി ആ യൂറോപ്പിലെത്തിയ ഹോമോ എറട്ടസിൻ്റെ സബ്സ്പീഷീസാണ് ഹോമോ ആൻറ്റസ് എന്നറിയപ്പെടുന്നത് യൂറോപ്പിലെ ഏറ്റവും യൂറോപ്പിൽ വെച്ച് ലഭിച്ച ഏറ്റവും പഴക്കം ചെന്ന ഒരു മനുഷ്യ ഫോസൽ എന്ന് വേണമെങ്കിൽ ഹോമോ ആൻ്സസ്റ്ററിനെ പറയാം പയനിയറിങ് മാൻ എന്നാണ് ഇതിൻ്റെ നിക് നെയിം ക്രാനിയൽ കപ്പാസിറ്റി വീണ്ടും വർദ്ധിക്കുകയാണ് ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സി വരെ ആധുനിക മനുഷ്യനോട് സമാനതയുള്ള ചെവിയുടെ ഘടന പല്ലിൻ്റെ ഘടനയും ഹോമോയറട്ടിസിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമായിരുന്നു മേ ബി പോസിബിളി ബൈ ഡിഫറൻസ് ഇൻ ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമത്തിലുള്ള വ്യത്യാസമായിരിക്കാം കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചു ഒരു ഹോമോയറട്ടിസിൻ്റെ ഒരു സബ് ഹോമോ ഹൈഡൽ ബർഗൻസിസ് എന്നറിയപ്പെടുന്ന ജീവിയും മനുഷ്യനും മനുഷ്യ പരിണാമത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതൊരു കോമൺ ആണ് മനുഷ്യൻ്റെയും നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ നിയന്ത്രണത്താൽ മനുഷ്യനിൽ നിന്നാൽ പരിണമിച്ചല്ല മനുഷ്യനുണ്ട് നിയന്ത്രത്താൽ എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ മറ്റൊരു ബ്രാഞ്ച് ആണ് ഈ രണ്ട് ബ്രാഞ്ചിൻ്റെയും കോമൺ ആൻസെസ്റ്റർ ആണ് ഹോമോ ഹൈഡ്രൽ ബർജൻസിസ് ഏകദേശം ആറ് ലക്ഷം മുതൽ രണ്ടര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ജീവിയാണ് മനുഷ്യനോട് സമാനമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ക്രാനിയൽ കപ്പാസിറ്റിയും വളരെ കൂടി മനുഷ്യനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ക്രാനിയൽ കപ്പാസിറ്റി ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് സ്റ്റോൺ ടൂൾസിൻ്റെ കൂടെ വുഡൻ ടൂൾസും ഉപയോഗിച്ചിരുന്നതായിട്ട് എവിഡൻസ് ഉണ്ട് കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടെ മികച്ച ടൂളുകൾ ഉപകരണങ്ങളുടെ ഉപയോക്താവായിരുന്നു ഹോമോ ഹൈഡൽബർഗൻസിസ് ആൻസസ് ഹോമോ നിയാൻഡർ തലൻസിസ് അല്ലെങ്കിൽ നിയാൻഡർത്താൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വിഭാഗം ഹോമോ എറട്ടസിൻ്റെ യൂറോപ്പിലേക്ക് പോയ കൈവഴികളിൽ നിന്നും ഹോമോ ഹൈഡൽബർഗൻസിസ് എന്നും പരിണമിച്ചുണ്ടായ ഒരു ജീവിയാണ് മറ്റൊരു ശാഖയാണ് നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്തെങ്കിലും ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന ഒരു ഒരു ആയിരുന്നു ഹോമോ നിയാൻഡർ തലൻസിസ് ഏകദേശം ഇരുപത്തെട്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജിബ്രാൾട്ടർ കടലെടുക്കിനടുത്തുള്ള ഒരു ഏരിയയിൽ വെച്ച് ഇതിൻ്റെ ഫോസുകൾ കിട്ടിയിട്ടുണ്ട് യൂറോപ്യൻ വെസ്റ്റേണേഷ്യ ആയിരുന്നു ഇവരുടെ വിഹാര ഐസേജ് എൻ്റെ സമയം വളരെ കോൾഡ് ക്ലൈമറ്റിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളുടെ ഉപയോഗവും ഒരു പ്രാഥമിക തലത്തിൽ കൊണ്ടുവന്നത് ഈ ജീവികളായിരിക്കാം എന്നാണ് അനുമാനിക്കപ്പെടുന്നത് മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ് സ്ട്രക്ചർ വളരെ ബലിഷ്ഠമായ ഒരു ശരീരഘടനയായിരുന്നു നിയണ്ടത്താലുകൾക്കുണ്ടായിരുന്നത് മനുഷ്യനേക്കാളും ആവറേജ് ഹൈറ്റ് കുറച്ച് കുറവാണെങ്കിലും വളരെ ബലിഷ്ടമായ എല്ലുകളുടെ സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ബലിഷ്ടമായിട്ടുള്ള ശരീരമായിരുന്നു ഉണ്ടായിരുന്നത് മേ ബി ബിക്കോസ് അവർ ജീവിച്ചിരുന്ന എൻവയൺമെൻ്റ് അത്രയും ഹാർഷ് ആയിരുന്നു ഒരു റഗ്ഡ് കണ്ടീഷൻ ഓഫ് ലിവിങ് ആയിരുന്നു അവ നില കണ്ടീഷൻ ഓഫ് ലിവിംഗിലായിരുന്നു അവ നിലനിന്നിരുന്നത് നിലനിരുന്നത് ഒരുപക്ഷെ ഇതൊക്കെയായിരിക്കാം അവയുടെ ആ ഒരു പരിണാമത്തിന് വിധേയമായി വർധിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോംപ്ലക്സ് ബിലീഫ്സ് ഒരുപക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആയിരിക്കാം മതങ്ങളുടെയും മറ്റ് ഗോത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു തുടക്കം ഒരു വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു തുടക്കം ഇവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ ഹൈഗൽ ബർഗ് ബർഗൻസിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ജീവികൾ ഇതിൻ്റെ നിയണ്ടർത്തലിൻ്റെ പൂർവികം തന്നെ മൃതദേഹങ്ങളെ മറവു ചെയ്യുകയും കൂട്ടത്തിൽ ചില റിച്വൽസ് ചില ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതായിട്ട് രേഖകളുണ്ട് നിയണ്ടർത്തലൻസിനത് കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏതാണ്ട് ഈ ഈയൊരു കാലഘട്ടത്തിലായിരിക്കാം ഒരു വിശ്വാസങ്ങളും ഓക്കെ മനുഷ്യൻ്റെ തലച്ചോറ് മനുഷ്യൻ്റെ തലച്ചോറ് വളർന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട് ന്യൂറോ സയൻസുകൾ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് രസകരമായ ഒരു സംഗതി നിയാണ്ടർത്താലിൻ്റെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വലിപ്പം മനുഷ്യനേക്കാൾ കൂടുതലായിരുന്നു മനുഷ്യനേക്കാൾ തലച്ചോറിന് ഒരു ജീവിയായിരുന്നു നിയാണ്ടർത്താൽ എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം വരെ എന്തുകൊണ്ട് പിന്നെ മനുഷ്യനേക്കാളും ബുദ്ധി ഉണ്ടായില്ല എന്നുള്ളത് അതിൽ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ തലച്ചോറിൻ്റെ ഘടന അടിസ്ഥാനപരമായി വ്യത്യാസമായിരുന്നു പ്രത്യേകിച്ച് കൂടുതൽ കോംപ്ലക്സ് ആക്ഷൻ നിർവഹിക്കേണ്ട പാരിയേറ്റൽ ലോബ് അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് പോലുള്ള ഭാഗങ്ങൾ നിയാണ്ട താ തലിൽ വളരെ കുറവായിരുന്നു യോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് മനുഷ്യന് വളരെ അഡ്വാൻസ്ഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ തലച്ചോറിൻ്റെ വലിപ്പത്തിൽ മാത്രം കാര്യമില്ല അത് ഏതൊക്കെ ഭാഗം കാരണം നമ്മുടെ ഓരോ ആക്ഷൻസ് നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ തലച്ചോറിലുണ്ട് ഏതൊക്കെ ഭാഗം ആണ് എത്രത്തോളം വികസിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ മാത്രമേ ഈ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയുള്ളു പ്രിമിറ്റീവ് ലാംഗ്വേജ് യൂസ് ഹോമോ ഹോമോറട്ടസിനെ പോലെ തന്നെ പ്രോ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയുമായിട്ട് യാതൊരു ബന്ധവുമില്ല വളരെ പ്രിമിറ്റീവായിട്ടുള്ള ആംഗ്യ ഭാഷകൾ അല്ലെങ്കിൽ ചില ചില സൗണ്ടുകൾ ചില ഒച്ചകൾ ഉണ്ടാക്കുന്നത് ചിമ്പാൻസി ഒരു ഉദാഹരണമാണ് ചിമ്പാൻസിയും ചില രീതിയിലുള്ള ശബ്ദങ്ങൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ഗറില്ല ഏകദേശം ഇരുപത്തി രണ്ടോളം തരം ശബ്ദങ്ങൾ ഉണ്ടാക്കി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള ഒരു പ്രോ ലാംഗ്വേജ് ഈ ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്തിരിക്കാനുള്ള സാധ്യതകളും ശാസ്ത്രം തള്ളിക്കളയുന്നില്ല മോഡേൺ ഹ്യൂമൻസുമായിട്ട് അവ കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു മനുഷ്യ ചരിത്രത്തിലെ രണ്ടാമത്തെ പുറപ്പെട്ട് പോക്ക് നടക്കുന്നത് ഹോമോസാപ്പിയൻസിൻ്റെ കാലത്താണ് അപ്പോൾ ആദ്യമേ തന്നെ യൂറോപ്പിലുണ്ടായിരുന്ന പ്രിമിറ്റീവ് മനുഷ്യരായ നിയാൻഡ്രത്താലുമായിട്ടുള്ള ആ കൂടിച്ചേരൽ ഒരുപക്ഷെ വളരെ ചരിത്രത്തിലെ രസകരമായ ഒരു മൊമെൻ്റ് ആയിരിക്കും നിയാൻഡർത്താലിൻ്റെ പോപ്പുലേഷൻ യൂറോപ്പിലും അതുപോലെ വെസ്റ്റ് ഏഷ്യയിലുമായിട്ടായിരുന്നു അവരുടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് മറ്റൊരു രസകരമായ അധ്യായ അധ്യായമാണ് മനുഷ്യരത്തിൽ ഹോമോ ഫ്ലോറൻസിസ് എന്ന് പറയപ്പെടുന്ന ഒരു ജീവിയുടെ ഹോമോ എറട്ടിസിൻ്റെ കൈവഴിയാണ് സത്യത്തിൽ ഇത് ഹോമോ എറട്ടസ് ഇന്തോനേഷ്യ വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു ഐലൻഡിൽ നിന്നാണ് ഒരു ദ്വീപിൽ നിന്നാണ് ഈ ജീവിയുടെ ഫോസിൽ കണ്ടെടുക്കപ്പെടുന്നത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു കുള്ളൻ ജീവിയായിരുന്നു ഏകദേശം ഒരു മീറ്റർ മാത്രമേ മൂന്ന് അടി ഉയരം മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ അതിന് കാരണമായി പറയപ്പെടുന്നത് ഐലൻഡ് ഡ്വാഫിസം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഒരു ഐലൻഡിൽ മറ്റ് കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ജീവികളിൽ സൈസിൽ ചില റിഡക്ഷൻ ഉണ്ടാകും ചില ആനകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കല്ലാന എന്നൊക്കെ വിളിക്കുന്ന ജീവികൾ ആ ഒരു സൈസില് റിഡക്ഷൻ ഉണ്ട് അതൊരു ഒരു ഒരു ഫിനോടൈപ്പിക്കൽ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടായിരിക്കാം ഫ്ലോറൻസസിൻ്റെ ശരീരഘടന ഇങ്ങനെയായത് താഴെ കാണുന്ന ചിത്രം ഫ്ലോറൻസസിൻ്റെയും മനുഷ്യൻ്റെയും തലയോട്ടികൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു തലയോട്ടി ചെറുതായത് കൊണ്ട് തന്നെ അതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റിയും കുറവായിരുന്നു ഏകദേശം നാനൂറ് സി സിയോളം മാത്രമായിരുന്നു അതിൻ്റെ തലച്ചോറിന് വ്യാപ്തം പക്ഷേ വളരെ പ്രിമിറ്റീവായിട്ടുള്ള കല്ലിൻ്റെ കല് സ്റ്റോൺ ടൂളുകളുടെ ഉപയോഗം കാരണം ഇവയുടെ ഫോസിൽ അവശിഷ്ടങ്ങളുടെ കൂടെ കല്ലുകളുടെ അവശിഷ്ടവും സ്റ്റോൺ ടൂൾസിൻ്റെ അവശിഷ്ടവും നമുക്ക് ലഭിക്കും